നമസ്കാരം, ഞാൻ അഭി. ഓട്ടോഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നത്തെ ദിവസം നിൽക്കുന്നത് ഒരു ഇത്തിരി പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ എന്നുള്ള സ്ഥലമാണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ വൈത്തിരി റൂട്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പോപ്പുലർ യൂസ്ഡ് കാർസ് എന്ന പോപ്പുലർ ട്രൂ വാല്യൂവിന്റെ കീഴിൽ വരുന്ന യൂസ്ഡ് കാർ ഷോറൂമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളായതുകൊണ്ട് തന്നെ റേറ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 2 ലക്ഷം മുതൽ ഏകദേശം 5.5 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ്. റേറ്റിൽ ചെറിയ വ്യത്യാസം ഞങ്ങൾക്ക് തോന്നാവുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വയനാട് അത്യാവശ്യം വണ്ടികൾക്ക് റേറ്റ് ചെറിയ വ്യത്യാസമുണ്ട്, അതെന്നുള്ള പിന്നീട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ വണ്ടികളുടെ ക്വാളിറ്റി കുറച്ചുള്ള വണ്ടികളാണ്, റീപ്ലേസ്മെൻറ്റ് കുറച്ച് കുറവുള്ള വണ്ടികൾ, അതേപോലെ തന്നെ അധികം കിലോമീറ്റർ ഓടാത്ത വണ്ടികളായതുകൊണ്ടും മാരുതി തന്നെ കൊടുക്കുന്ന വാറണ്ടി ഉൾപ്പെട്ടിട്ടുള്ള ട്രൂ വാല്യൂ സർവീസസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വണ്ടികളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ലോൺ സൗകര്യത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഏകദേശം 75% നമുക്ക് അത്യാവശ്യം ട്രാക്കിലുള്ള കസ്റ്റമർക്ക് എങ്ങനെ ലോൺ കിട്ടുന്ന ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബാക്കിയുള്ള വണ്ടികളുടെ വിവരണങ്ങളെല്ലാം തന്നെ നമ്മൾ വണ്ടികളുടെ കൂടെ തന്നെ പരിചയപ്പെടാം. സോ മൂവിങ് ടു ദ വീഡിയോ. തോണിയുടെ ട്രൂ വാല്യൂ വണ്ടികൾ, അപ്പം ആൾക്കാർ സ്വതവേയിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് പേരെങ്കിലും മാരുതി വണ്ടികൾക്ക് വേണ്ടിയിട്ട് മാരുതി കമ്പനി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു പുതിയൊരു ബ്രാൻഡ് പോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ട്രൂ വാല്യൂ എന്നുള്ളത്. അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ ഈ ട്രൂ വാല്യൂ വണ്ടി പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന മെയിനായിട്ട് വില കൂടുതലല്ലാതെ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു ഫേക്സ് അല്ലെങ്കിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? മാരുതിൻ്റെ വണ്ടിയാണെങ്കിൽ നമുക്ക് വാറണ്ടി സർവീസിൽ വാറണ്ടിയിൽ വരുന്ന വണ്ടിയാണ്. അതിൻ്റെ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വണ്ടികൾക്കാണെങ്കിൽ ഈ പറയുന്ന എല്ലാവിധ ഫീച്ചേഴ്സുകളും കിട്ടുന്നുണ്ട്. അതായത് വാറണ്ടിക്കകത്ത് ഇങ്ങനെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസുകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന്, രണ്ട്, എല്ലാ വണ്ടികളും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി ഇങ്ങോട്ട് കയറ്റുന്നത് തന്നെ. എല്ലാ വണ്ടികളും നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ബ്ലഡ് വണ്ടി ഉണ്ടാവില്ല, മേജർ ആക്സിഡൻസ് വണ്ടി ഉണ്ടാവില്ല. ചെറിയ ചെറിയ റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് കസ്റ്റമറിന് കൊടുത്തിട്ടായിരിക്കും വണ്ടി കാണിച്ചു കൊടുക്കുക. പരിചയപ്പെടുന്ന ആദ്യത്തെ വണ്ടി ഡാറ്റ്സൺ റെഡിഗോ ആണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഡാറ്റ്സൺ റെഡിഗോ വരുന്നത് ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി, സിംഗിൾ ആർസി വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം. ഒരു 80% നമുക്ക് ഇതിനകത്ത് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. സിംഗിൾ ആർസി വണ്ടി ആയതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് കണ്ടീഷൻ നല്ല വണ്ടിയാണ്. വണ്ടിക്ക് വില വരുന്നത് 2.10 ആണ്. 2,10,000 രൂപയാണ് നിങ്ങൾ റേറ്റ് ചോദിക്കുന്നത്. ഇനി ഒരു വണ്ടിക്ക് നമുക്ക് മൈലേജ് ഒക്കെ എത്ര പറയാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 18 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. വലിയൊരു മെയിൻ്റെസ് വരുന്നില്ല. അപ്പോൾ അത് ചെറിയൊരു പെട്രോൾ വണ്ടിയിൽ ആ ഒരു മെയിൻ്റെസ് തന്നെയാണ് വരുന്നത്. സിംഗിൾ ആർസി വണ്ടിയാണ്. 2,10,000 രൂപ എന്നുള്ളത് ഫൈനൽ എമൗണ്ട് ആണ്? ചെറിയ രീതിയിൽ നമുക്ക് അതിനകത്ത് നെഗോസിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാക്സിമം ഒരു 75% നമുക്ക് ലോണും ചെയ്യാം. അതായത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലോണ്. 1.5-1.6 ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. 40,000-50,000 റേഞ്ചിലായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഒരു 50,000 രൂപ മതിയാവും. നിങ്ങളുടെ പോപ്പുലർ യൂസ്ഡ് കാർസിന്റെ, ഐ മീൻ പോപ്പുലർ ട്രൂ വാല്യൂവിന്റെ വാറണ്ടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്ന വണ്ടിയാണ്. അല്ല, ഇത് ഡാറ്റ ആയതുകൊണ്ട് നമുക്കറിയില്ല. മാരുതിന്റെ അടുത്തത് ഹ്യുണ്ടായിന്റെ ഇയോൺ ആണ്. KL 49 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽസ്? നമുക്ക് ഈ വണ്ടി വരുന്നത് 2016 മോഡൽ. 2016 മോഡൽ മാഗ്ന പ്ലസ് ആണ് വണ്ടി. സെക്കൻഡ് ആർസിയാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിക്ക് വേറെ മേജർ കംപ്ലൈൻസ് ഉള്ള കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹ്യുണ്ടായിന്റെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. വണ്ടി പക്ക 85,000 കിലോമീറ്ററിനെ ഓടിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. മെക്കാനിക്കലി എന്താ കംപ്ലൈൻസുകളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ആവറേജിന് മേലെ ടയറുണ്ട്. മാഗ്ന പ്ലസ് ആണ് വണ്ടി. എ സി പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം വരുന്ന വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. ഹ്യുണ്ടായിന്റെ ഇയോൺ ആണ്. 800 cc സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. മൈലേജ് എത്രത്തോളം നമുക്ക്? ഒരു 18% 18 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ മെയിൻ്റെനൻസ് വലിയ കാര്യമായിട്ട് വരുന്ന ഒരു വണ്ടിയല്ല. സാധാരണ ഇതിലും മാരുതിന്റെ ഒക്കെ അടുത്ത് തന്നെ ഇതിനും വലിയ വരുന്നുള്ള. എന്നാലും നമുക്കൊരു സർവീസിനായിട്ട്, ഒരു പീരിയോഡിക് സർവീസിനായിട്ട് നമുക്ക് ഏകദേശം എത്ര എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും? നമുക്കൊരു നോർമലി ഒരു 3,000 രൂപ റേഞ്ചിൽ മതി. 2,500-3,000 രൂപ ഉണ്ടെങ്കിൽ പീരിയോഡിക് സർവീസിൽ നമുക്ക് അത്രയും മതിയാവും. അത്രയും കോസ്റ്റ് വരും.
അപ്പൊ വണ്ടിയുടെ ഒരു മൊത്തമായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്താണ് ഇപ്പൊ നിലവില്? വണ്ടി പകുതി കണ്ടീഷൻ വണ്ടി തന്നെയാണ്, സെക്കൻഡ് ആർ സി ആണ് മാത്രമുള്ളൂ. ഇവിടെ കൂടുതൽ ഓടിയിട്ടുണ്ടെന്ന് മാത്രം, ഒരു 80,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ആർ സി വണ്ടി. വണ്ടിക്ക് മൈന പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് വണ്ടിക്ക് വില വരുന്നത് 2,50,000. 2,50,000. നമുക്കൊരു 70-75% നമുക്ക് ലോൺ ഉണ്ടാവും. ഇത് നമുക്കൊരു 50,000-60,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ്. ടോണിയുടെ അടുത്ത് നമ്മൾ ഏതോ ഒരു വ്ലോഗർ വണ്ടിയാണ്, ആർക്കിബ്ലോ.com എന്നൊക്കെ സ്റ്റിക്കർ ഉണ്ട്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2018 മോഡൽ വോൾട്ടോ LX സിംഗിൾ ആർ സി വണ്ടിയാണ്. 34,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 1 ഇയർ വാറന്റി ഉള്ള മാരുതിന്റെ സർട്ടിഫൈഡ് വണ്ടി, വലിയ സർട്ടിഫൈഡ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മക്കാ കമ്പനിയുള്ള മാരുതിന്റെ വോൾട്ടോ 2018 സിംഗിൾ ആർ സി വണ്ടിയുമാണ്. മൊത്തം ടയർ തന്നെയാണ് ഇപ്പോൾ കയറ്റിയേക്കുന്നത്. 34,000 കിലോമീറ്റർ ഉള്ളു. രണ്ടാമത്തെ ടയർ ഇപ്പോൾ ചെയ്തേക്കുന്നതാണ്. അത്യാവശ്യം നല്ല ആക്സസറീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇക്കോണമി മോഡൽ, അത്യാവശ്യം ബാറ്റർ സെറ്റ് ഉണ്ട്, കണ്ണിലോക്ക് എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിട്ട് ചെയ്തേക്കുന്ന റിവ്യൂസ് ക്യാമറ അടക്കമുള്ളൊരു വണ്ടിയാണ്. 2018 വില വരുന്നത് 3,10,000. എത്രയായിരിക്കും നമുക്ക് ലോണ്? നമുക്ക് ഈ വണ്ടിക്ക് ഒരു 50,000 രൂപ ആ ഒരു റേഞ്ച് മാത്രം മതി നമുക്ക് ബാക്കി ലോൺ ചെയ്തിട്ട്. ബാക്കി ലോൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2-3 വണ്ടികളായി ലോണിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. ഇപ്പം ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വണ്ടി എടുക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ വേറൊരു ജില്ലയിൽ പെടുന്ന ഒരു ആളാണെങ്കിൽ തന്നെ, ഇപ്പം എൻ്റെ സ്ഥലം കോഴിക്കോടാണ്, എങ്കിൽ തന്നെ എനിക്ക് വയനാട് ജില്ലയിൽ ഈ ഒരു വണ്ടി എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും? തീർച്ചയായും എടുക്കാം. നമുക്ക് കേരളം എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മൾ പാലക്കാട് വരെ നമ്മളിപ്പോൾ വണ്ടി കൊടുത്തില്ല, അത് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാലക്കാട് വരെ നമുക്ക് ഏത് ഫിനാൻസ് ആയാലും ഏത് ബാങ്ക് ആയാലും നമുക്ക് അതാത് ജില്ലയിൽ, കസ്റ്റമർ ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ നമുക്ക് ലോൺ ചെയ്യാം. 1,00,000 രൂപ ഇപ്പം 3 വർഷത്തേക്ക് നമ്മൾ EMI എടുക്കണമെന്ന് വെച്ചോളൂ. 3 വർഷത്തേക്ക് 1,00,000 രൂപ EMI എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും പ്രതിമാസ അടവ് വരും? നമുക്ക് ഏകദേശം 2,750 രൂപ മുതൽ 3,000 രൂപ നമുക്ക് ആ ഒരു എമൗണ്ട് വരും. അതായത് ഓരോരുത്തരുടെ പ്രൊഫൈലിനനുസരിച്ച് മാറ്റം വരുന്നു. ഇനി ലോൺ എടുക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും കൊണ്ടുവരേണ്ടത്? വേണ്ടത് ഒന്ന്, മെയിൻ ആയിട്ട് ഓവർഡ്യൂ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇഷ്യൂസ് ഉണ്ടാകും. അതായത് സിവിൽ സ്കോറിൽ നമുക്കൊരു ആവറേജ് സ്കോറെങ്കിലും വേണം. 900-ന്റെ ഒരു 650 മതിയാവും നിങ്ങൾക്ക് ലോൺ? 700-ന് മേളിലേക്ക് 700 വേണം. ഓൾഡ്യൂ ആയിട്ടുള്ള ഒറ്റ ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പ്രീവിയസ്ലി ഓൾഡ്യൂ കിടന്ന ക്ലോസ് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, രണ്ടു 3 വർഷത്തിനുള്ളിലാണെങ്കിൽ പോലും നമുക്ക് ലോൺ അവിടെ മുന്നേറും. നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല ട്രാക്കുള്ള ആൾക്കാർക്ക് മാത്രമേ ലോൺ കിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഡോക്യുമെന്റ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു 5 ചെക്ക് ലീഫോളം വേണം, ലാൻഡ് ടാക്സ് കോപ്പി, അതായത് നികുതി ചീട്ടിൻ്റെ ഒരു കോപ്പി വേണം. ഇത്ര സാധനമാണ് നമുക്ക് ആവശ്യം. ആപ്ലിക്കന്റിനും വേണം, കോംപ്ലിക്കന്റിനും വേണം. ആധാറും നിങ്ങൾ കോംപ്ലിക്കന്റിന് വേണ്ടത് ആധാറും പാനും മാത്രം മതി. ആപ്ലിക്കന്റിന് വേണ്ടത് ആധാറും പാന്, ഒരു 4-5 ചെക്ക് ലീഫ് വേണം, ഒരു ലാൻഡ് ടാക്സ് കോപ്പി. ഇപ്പം ആപ്ലിക്കന്റിന് അതില്ല, ലാൻഡ് ടാക്സ് ഇല്ല എങ്കിൽ പോലും, അതായത് ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ പോലും, വീട്ടിലുള്ള അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും മതിയാവുന്നതാണ്. മാരുതിയുടെ തന്നെ ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടികളിൽ ഒന്നാണ് ഓൾട്ടോ ഉണ്ടത്. നമുക്ക് ഈ ഒരു 800 ഓൾട്ടോ 800 നമുക്ക് എത്രയായിരിക്കും ശരാശരി മൈലേജ് നമുക്ക് പറയാൻ സാധിക്കും? നമുക്ക് ഏകദേശം നമ്മൾ കസ്റ്റമറോട് പറയുന്നത് ഒരു 18-20 കിലോമീറ്റർ മൈലേജ് ആണ് നമ്മൾ പറയുന്നത്. 22-23 കിലോമീറ്റർ വരെ മൈലേജ് എടുക്കുന്ന ആൾക്കാരുണ്ട്. നല്ല റോഡുകൾ 24 കിലോമീറ്ററിന്റെ ഫ്രണ്ടിന് കിട്ടുന്നുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളാം. 23-24 കിലോമീറ്റർ കിട്ടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. റോഡുണ്ട്, ഡിപെൻഡ്സ് റോഡ് ബസ് ഡ്രൈവർ, ഇതെല്ലാം നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി കൂടെ ആവണമെന്നുള്ളത്. അതെ, ഇനി മെയിൻ്റനൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ലോ ബഡ്ജറ്റ് വണ്ടി തന്നെയാണ്. അതെ, എത്രത്തോളം ആയിരിക്കും ഒരു ആവറേജ് പീരിയോഡിക് സർവീസ് നമുക്ക്? എത്ര സർവീസ്? 2,500 രൂപ അത്ര വരുന്നുള്ളൂ. അതായത് ഇയോണ്ട് ട്രെൻഡ് സെറ്റർ ഫോളോ ചെയ്യുന്ന വണ്ടിയാണ്. അതെ, അപ്പൊ ഏകദേശം ആ റേഞ്ച് തന്നെയാണ് വരുന്നത്. ചെറിയൊരു മെയിൻ്റനൻസ് വരുന്നത്. ടോണിയുടെ അടുത്തത് മാരുതിയുടെ തന്നെ വാഗണറാണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? അത് വാഗണാർ 2015 LXi വേരിയന്റ് മോഡലാണ്. ഇത് ഓടിയേക്കുന്നത് 34,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. 6 മാസം 2,000 സർട്ടിഫൈഡ് വാറണ്ടി പ്ലസ് 2 സർവീസ് ആണ് വരുന്നത് ഈ വണ്ടിക്ക്. സിംഗിൾ ആർ സി തന്നെയാണ് വണ്ടി. നമുക്ക് ടയറും കാര്യങ്ങളെല്ലാം പുതിയ ടയർ തന്നെയാണ് ഇപ്പോൾ വീണ്ടും, അതായത് 30,000 കിലോമീറ്റർ മാറ്റിൻ്റെ അടുത്ത ടയർ ഇപ്പോൾ വന്നേക്കുന്നതുള്ളൂ. മൊത്തം ടയർ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വണ്ടിക്ക് വില വരുന്നത് 360,000 രൂപയാണ്. 2015 മോഡൽ LXi വയനാട് വണ്ടി, ബത്തേരിയാണ് RTO വരുന്നത്.
റേറ്റ് ചെറുതായിട്ട് കൂടുതലാണ്, ഞാൻ പറയാതിരിക്കില്ല. ചെറിയ രീതിയിൽ നമുക്ക് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ 2015 വേണ്ടി 34,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 5 കൊല്ലം കൊണ്ട് 7,000 കിലോമീറ്റർ അപ്പം അത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ് വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങൾ വാറണ്ടി എങ്ങനെയാ വരുന്നത്? നമുക്ക് എഞ്ചിൻ ഗിയർ ബോക്സ് സസ്പെൻഷൻ ECM മുതലായ സാധനങ്ങളാണ് വാറണ്ടികൾ. മറ്റുപോലും മാരുതിന്റെ നേരത്തെ തേയ്മാനം വരാത്ത ഭാഗങ്ങൾക്ക് വാറണ്ടി വരുന്നത്, അതായത് മെക്കാനിക്കലി വരുന്ന മോട്ടോറുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് കൂടുതൽ തന്നെ. ഫൈബർ ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ടയർ, ബ്രേക്കിന്റെ കേബിളുകൾ, ക്ലച്ച് കേബിൾ, ക്ലച്ച് പാഡ് അങ്ങനെയുള്ളതൊന്നും വരില്ല. ബാക്കിയുള്ള നമുക്ക് ഗിയർ, എഞ്ചിൻ ഗിയർ ബോക്സ്, സസ്പെൻഷൻ, ECM അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് വരുന്നത്. അതായത് മേജറായിട്ട് വരുന്ന എല്ലാ വിധ സംഭവങ്ങൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കിയിട്ടെങ്കിൽ ചെറിയ മൈനോറിറ്റായിട്ടുള്ള കമ്പനി ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ട്രൂ വാല്യൂനെ സംബന്ധിച്ച് നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള മാരുതി പാർട്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു വണ്ടിയുടെ നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ഈ വണ്ടിക്ക് ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത സിംഗിൾ ക്ലാസ് വണ്ടിയാണ്. മൈലേജ് KCDs ആണ്, നമ്മൾ KCDs ആണ്. നമുക്ക് 18 കിലോമീറ്റർ AC കിട്ടുന്നുണ്ട്. നോർമലി നമുക്ക് 18 കിലോമീറ്റർ കിട്ടുന്ന ആൾക്കാരുണ്ട് ലോങ് ഡ്രൈവിൽ. ഷോർട്ട് ഡ്രൈവില് സിറ്റി ഡ്രൈവിലൊക്കെ നമുക്ക് ഒരു 16 കിലോമീറ്റർ. വയനാടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മൈലേജ് കുറച്ച് കുറവാണ്. AC ഇടാണ്ടാണ്, നോൺ AC ആണ് യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് 18 കിലോമീറ്ററോളം നമുക്ക് കിട്ടുന്നുണ്ട്. 17 കിലോമീറ്ററോളം നമുക്ക് AC കിട്ടുന്നവരുണ്ട്. അതാണ് നമുക്ക് ഇനി വരുന്ന ഒരു മൈലേജ്. ഇനി നമ്മൾ സ്ഥിരം ചോദിക്കുന്ന പോലെ തന്നെ ഒരു പീരിയോഡിക് സർവീസിനുള്ള ഒരു എമൗണ്ട്, ഇതാകുമ്പോൾ അൾട്ടോണോറെക്കാൾ ചെറിയ രീതിയിലൊരു വേരിയേഷൻ വരും. കാരണം ഇതിനൊരു 3,000 റുപ്പീസോളം വരും. 3,000 നമുക്ക് ഇതിനകത്ത് ഒരു മെയിൻ്റെസ് കോസ്റ്റ് പീരിയോഡിക് സർവീസിനോളം വരുന്നുണ്ട്. ഇച്ചിരിയോടെ ടിക്കറ്റ് സൈസ് കൂടിയ വണ്ടിയാണ്, ഇച്ചിരി വലിയ വണ്ടിയാണ്. അൾട്ടോണോർ ബേസ് മോഡൽ എന്നുള്ളതിനെ കഴിഞ്ഞിട്ട് ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ടാണ് അവർ. ഇനി 2015 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ലോണ് ഇപ്പൊ 3,60,000 നിങ്ങൾ റേറ്റ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും നമുക്ക് ലോണ് ലഭിക്കുന്നത്? നമുക്ക് ഈ വണ്ടിക്കും അതേ രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു ലോണാണ്. നമുക്ക് മാക്സിമം ഫണ്ടിങ് വരുന്നുണ്ട്. ഡിപെൻഡ്സ് കസ്റ്റമർ പ്രൊഫൈലോട് നോക്കും. നമുക്ക് മാക്സിമം ഫണ്ടിങ് ഇതിനൊക്കെ ഒരു ഇപ്പത്തെ അവസ്ഥയിൽ 95% വരെ നമുക്ക് ലോൺ കിട്ടാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റി. അത്യാവശ്യം നല്ല ട്രാക്കുള്ള ഒരു ആളാണ്. ഇനി ഇതിന്റെ തന്നെ നമ്മൾ മുന്നേ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രാൻസാക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിട്ടുപോയിട്ടില്ല. ട്രാൻസാക്ഷൻ റെക്കോർഡ് എത്ര കാലത്താണ് ചോദിക്കുന്നത്? ചെറിയൊരു ലോണാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയൊരു ട്രാൻസാക്ഷൻ വേണമെന്നില്ല. ഒരു അത്യാവശ്യം എമൗണ്ട് കൂടിയൊരു വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ ആവറേജ് നല്ലൊരു ട്രാൻസാക്ഷൻ വേണം. 6 മാസം സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ചോദിക്കുക. അതിനകത്ത് ഒരു നമ്മൾ അടയ്ക്കുന്ന EMI ഇത്ര പെർസെന്റേജ് ആ ഒരു രീതിയിലാണ് അവർ കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പം ടിക്കറ്റ് സൈസ് കൂടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, 6 മാസം സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിനകത്ത്. ഒരു 3,00,000 രൂപ എടുക്കേണ്ട ഒരു വ്യക്തിക്ക് ഒരു മന്ത്ലി ഒരു 6 മാസം ട്രാൻസാക്ഷൻ നോക്കുന്ന ഒരു 30,000 രൂപ മതിയാവും. ആ ഒരു രീതി മതി 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 30,000 രൂപ ഉണ്ടെങ്കിൽ 3,00,000 രൂപ ലോൺ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലാൻഡ് ടച്ച് റെസിപ്റ്റ്, ഗ്യാരണ്ടർ, സിബിൽ കാര്യങ്ങളെല്ലാം. അതിനകത്ത് ഏറ്റവും ഇഷ്യൂ എന്ന് പറയുന്നത് സിബിൽ സ്കോർ തന്നെയാണ്. അതിനകത്ത് ഓൾറെഡി വന്നേക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് ഫോർ വീലറിൽ ഇങ്ങനെ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലോൺ കിട്ടില്ല. നേരെ മറിച്ച് 2-വീലറിലൊക്കെ 1-2 ലോണൊക്കെ നമ്മൾ പെൻഡിങ് ഉണ്ടായിരുന്നത് അത് ക്ലോസ് ചെയ്തേക്കുന്നതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലോൺ കിട്ടും. ഫോർ വീലറിൽ ഒരു ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുന്നുണ്ട് ഡ്യൂ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി വാഗണർ LSIയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ടയർ പുതിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഫ്രണ്ട് മാത്രമാണ്. അതെ അതെ. വേറെ ഇപ്പം സെന്റർ ലോക്ക് ഫീച്ചർ ആയിട്ട് വരുന്നത് ഇതിനകത്ത് വേറെ അഡീഷൻ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. സാധാരണ പോലത്തെ ഒരു സിംഗിൾ യൂസ് ആയിട്ട് അങ്ങനെ ഒത്തിരി ആക്സസറീസ് ചെയ്യാത്തൊരു വണ്ടിയാണ്. ഇതിനകത്ത് വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, സെന്റർ ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് കമ്പനിയിൽ എന്ത് വന്നേക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സെലേറിയോ ആണ്. മുന്നേ കണ്ട വണ്ടികളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2015 VXA AMT ആണ് വരുന്നത്. സെക്കൻഡ് RC ആണ് വണ്ടി. 34,000 കിലോമീറ്റർ ആണ് മൊത്തം ഓടിയായിരുന്നത്. ഈ വണ്ടിക്ക് ആക്സിഡൻസോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഇതുപോലെ സർട്ടിഫൈഡ് വണ്ടിയാണ്. നമുക്ക് 6 മാസം വാറണ്ടി വരുന്നുണ്ട്. കിലോമീറ്റർ ആണെങ്കിൽ വളരെ കുറവാണ്. 4,000 കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 34,000 കിലോമീറ്റർ 34,000. 2015 2015 VXA AMT. ഈ വണ്ടിക്ക് നമുക്ക് ലോണ് അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി നാല് ഗിയറുള്ള വണ്ടിയിലെ അതേ തന്നെ രീതിയിൽ തന്നെ നമുക്ക് ലോൺ ചെയ്യാം. ലോൺ ഫണ്ടിങ് ഒന്നും വ്യത്യാസം വരുന്നില്ല. കൂടുതലും നമുക്ക് ലേഡി ആയിട്ടുള്ള ആൾക്കാരാണ് യൂസേഴ്സ് ആണ് കൂടുതലും വരുന്ന AMT. പിന്നെ വിത്ത് നമുക്ക് AMT എന്ന് പറയുമ്പോൾ നമുക്ക് മാനുവലി നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ ആക്സസോ കാര്യങ്ങളോ ഒന്നുമില്ല. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഇതിന് കിട്ടുന്നത് 12 കിലോമീറ്റർ ആണ് മാനുവൽ. ഇതിന് ഒരു 15 മുതൽ 16 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. പെട്രോള് 15, ഓട്ടോമാറ്റിക് ഓക്കെ.
പോപ്പുലർ ടു വാല്യൂന്ന് വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് മാരുതിയുടെ ഏതൊരു കമ്പനിയിൽ വേണമെങ്കിലും മാരുതിന്റെ ഏത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വേണമെങ്കിലും നമുക്ക് ഫ്രീ സർവീസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫെസിലിറ്റി കിട്ടും. നമ്മുടെ സർവീസ് ബുക്കും കാര്യങ്ങളെല്ലാം പുതിയ വണ്ടി പോലെ തന്നെ വരുന്നുണ്ട്. മാരുതിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആവുന്ന മാത്രമേ ഉള്ളൂ. ആ ഒരു സർവീസ് സെന്റർ നമുക്ക് അപ്പം സെലേറിയോ 2020 2020 പി എച്ച് ഐ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണോ, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ? എത്രയായിരിക്കും റേറ്റ് വരുന്നുള്ളത്? ഒരു ആവറേജ് ഒരു എമൗണ്ട് നമുക്ക് ഏകദേശം 6 ലക്ഷം രൂപ റേറ്റ്. അവസാനത്തെ വണ്ടി മാരുതിയുടെ ഒരു ഇത്തിരി പ്രീമിയം സെഗ്മെന്റ് ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിഫ്റ്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2017 സ്വിഫ്റ്റ് വിഎക്സ് ആണ്. 52,000 കിലോമീറ്റർ ആണ് ആകെ ഓട്ടോ ഉള്ളത്. സിംഗിൾ ആർ സി വണ്ടി, 1 ഇയർ വാറണ്ടി, മാരുതിയുടെ സർട്ടിഫൈഡ് വണ്ടിയാണ്. ശതമാനം പറയാൻ പറ്റുന്നത്? 50% ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യം 4 ലക്ഷം രൂപ ലോണും കയറും. ഓക്കെ, വണ്ടിക്ക് 4.5 ലക്ഷം രൂപ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണെങ്കിൽ 4.5 ലക്ഷം രൂപ നമുക്ക് ബാങ്കിനോ എങ്കിലും ഫിനാൻസിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം വേണം. നേരത്തെ പറഞ്ഞമാതിരി വണ്ടിക്ക് ടോട്ടലായിട്ട് വരുന്ന വില 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാണ്. വി എച്ച് ഐ ആണ്, പെട്രോൾ ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് നിലവിൽ? 52,000 കിലോമീറ്റർ ഓടി. അതായത് സിംഗിൾ ആർ സി തന്നെ? സിംഗിൾ ആർ സി തന്നെ. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്? തീർച്ചയായും. 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. സ്വിഫ്റ്റിന് പെട്രോൾ നമുക്ക് മൈലേജ് കിട്ടണം. നമ്മൾ ശരാശരി കിട്ടുന്നത് 17 കിലോമീറ്ററുമാണ്. അവിടെ നമുക്ക് 17 കിലോമീറ്റർ എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഹൈവേ കാണി 12 കിലോമീറ്റർ മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. മെയിന്റനൻസ്? മെയിന്റനൻസ് നമുക്ക് ഇച്ചിരി ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഒരു ആവറേജ് സർവീസിന് വരുമോ ഒരു 5,000 രൂപീസുള്ള റേഞ്ചിൽ പോകും. അതായത് മേജർ പാർട്സ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്നത്. കസ്റ്റമറെ സംബന്ധിച്ചോളം കിട്ടുക, നമുക്ക് ഒന്നെങ്കിൽ ക്വാളിറ്റി കൂടുതലുള്ള വണ്ടിയാണ് തന്നെയാണ് കിട്ടുക. നമുക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് പോലും കസ്റ്റമറെ ബാധിക്കുന്നതല്ല. ആർ സി കമ്പനിയാണ് മാറ്റി കൊടുക്കുന്നത്. അതിൻ്റെതായ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്ന അന്ന് മുതലുള്ള കാര്യങ്ങളും കസ്റ്റമർ നോക്കിയാൽ മതി. പിന്നെ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം നമ്മൾ അത്രയും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് കിട്ടുന്ന പല രീതിയിലുള്ള രീതിയിലാണ് നമുക്ക് പുറത്തുനിന്ന് വണ്ടി കിട്ടുന്നത്. അപ്പം പല രീതിയിൽ തന്നെ ആൾക്കാർ സെറ്റ് ചെയ്യുന്നുണ്ട് വണ്ടിനെ. 2017 വണ്ടി നമുക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്കും കിട്ടുന്നുണ്ട്. അവിടെ പറഞ്ഞ 5 ലക്ഷം രൂപയ്ക്കും കിട്ടുന്നുണ്ട്. കിലോമീറ്റർ റൊട്ടേഷൻ ഉള്ള വണ്ടികളുണ്ടാവും, ആക്സിഡൻസ് ഉള്ള വണ്ടികളുണ്ടാവും, പല രീതിയിൽ ആൾക്കാർ വണ്ടിനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് തന്നെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ട് ആ രീതിയിൽ തന്നെയാണ് ചെയ്യുക. റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യും. വണ്ടിക്ക് കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത വണ്ടി ആ രീതിയിൽ തന്നെ പറഞ്ഞ് ആ രീതിയിലുള്ള വില വരുന്നത് അതുകൊണ്ടാണ്. മാർക്കറ്റിൽ പല രീതിയിലാണ് വരുന്നത് വിലകൾ. അപ്പം നമുക്ക് ഒരു സാധനം തന്നെ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ചെറിയൊരു വിലയ്ക്കും കിട്ടും. അതിനകത്ത് ആ ഒരു പ്രൊഡക്റ്റ് തന്നെ വില വ്യത്യാസത്തിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളടുത്ത് ആ ഒരു രീതിയിൽ വരുന്നത്, വില വ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ റാപ്പ് ചെയ്യുകയാണ്. കുറച്ച് വണ്ടികളെ കാണിച്ചിട്ടുള്ളൂ, കുറച്ച് വിലപ്പാകളിൽ അത്യാവശ്യം സെയിലാവാത്ത വണ്ടികളാണ് നമ്മളിന്നിവിടെ കാണിച്ചിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ടിൻഡിൻ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിയൽ ടൈമിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ച വണ്ടികളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ടോണി ചേട്ടൻ്റെ നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുന്നവരും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഹെൽപ്ഫുള്ളാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ക്യാമറമാൻ ഇറങ്ങിനോടൊപ്പം അഭിജിത്ത് സൈനിങ് ഓഫ്. അഡിയോസ്.